കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ന്യൂഡിയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മലയാള സിനിമാ ലോകം ഇപ്പോൾ ഏറെയും സംസാരിക്കുന്ന മോഹൻലാലിന് ലഭിച്ച ദേശീയ അവാർഡിനെ കുറിച്ചാണ്. മികച്ച നടനുള്ള പ്രത്യേക ജൂറി പരാമർശമാണ് മോഹൻലാലിന് ലഭിച്ചത്. മോഹൻലാലിനേക്കാൾ അർഹതയുള്ള വേറെയും താരങ്ങൾ ഉണ്ടായിരുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്ന അഭിപ്രായം. മോഹൻലാലിന്റെ സുഹൃത്തായ പ്രിയദർശനായിരുന്നു ജൂറി ചെയർമാൻ. ഈ സൗഹൃദമാണ് അവാർഡിന് കാരണമെന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ. എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ മോഹൻലാലിനെ പരിഹസിക്കുന്നവർക്ക് ചുട്ട മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ്. സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് ഇങ്ങനെയാണ്: 1988 പാദമുദ്ര, 1989 ദശരഥം, 1991 വാസ്തുഹാര, 1992 സതയം, 1995 കാലാപാനി, 1997 ഇരുവർ, അങ്ങനെ ഒരു ആറെണ്ണം ഞാനൊക്കെ പത്രം വായിച്ചു തുടങ്ങുന്നതിന് മുമ്പേ മിസ്സായിപ്പോയി. രണ്ട് തവണയാണ് മോഹൻലാലിന് ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ളത്, അതിലേറെ തവണ നിഷേധിക്കപ്പെട്ടു. എന്നാൽ കിരീടം എന്ന ചിത്രം ഈ പറയുന്ന പട്ടികയിൽ ഇല്ല എന്നതാണ് രസകരം. ശ്രദ്ധിച്ചു തുടങ്ങിയതിൽ ആദ്യ നഷ്ടം 2005 തന്മാത്രയിലെ അൽഷിമേഴ്സ് രോഗിയായ രമേശനായുള്ള അങ്ങേരുടെ പ്രകടനം അവസാന നിമിഷം വരെ അവാർഡ് പ്രതീക്ഷ നിലനിർത്തിയെങ്കിലും ഒടുക്കം നടന്മാരുടെ പ്രായവും ഇനിയും അവാർഡ് നേടാനുള്ള സാധ്യതയും വരെ പരിഗണനാ വിഷയമാക്കിയ ജൂറി പുരസ്കാരം അങ്ങ് ബ്ലാക്കിലെ അഭിനയത്തിനെന്നും പറഞ്ഞ് അമിതാഭ് ബച്ചന് കൊടുത്ത് മാതൃകയായി കളഞ്ഞു. പിന്നെ 2007 പരദേശിയിലെ വലിയകത്ത് മൂസയിലൂടെ അദ്ദേഹം ദേശീയ അവാർഡിന്റെ അവസാന റൗണ്ട് വരെ പിന്നെയും കയറി ചെന്നു. കാഞ്ചീവരത്തിലെ പ്രകടനത്തിന്റെ പേരിൽ പ്രകാശ് രാജാണ് ഒപ്പം ഉണ്ടായിരുന്നത്. 8 ജൂറിയിൽ വോട്ടെടുപ്പ് വേണ്ടി വന്നപ്പോൾ രണ്ടുപേർക്കും 4 വോട്ട് കിട്ടി. അവസാന ചെയർമാന്റെ കാസ്റ്റിംഗ് വോട്ടിലൂടെ അവാർഡ് തമിഴ്നാട്ടിലേക്ക് പോയി. പിന്നെ 2009 ഭൂമരത്തിലൂടെ അദ്ദേഹം വീണ്ടും ദേശീയ അവാർഡിന് പരിഗണിക്കപ്പെട്ടു. ശിവൻകുട്ടിയായുള്ള നടന്റെ പ്രകടനം അത്ഭുതകരമാണെങ്കിലും സ്കിസോഫ്രിക്കായ ആ കഥാപാത്രത്തിന്റെ പ്ലേസിംഗ് ശരിയായില്ലെന്നും സിനിമയുടെ കഥയോട്ടം യുക്തിഭദ്രമല്ലെന്നും ഒക്കെയുള്ള ലൊട്ടുലടുക്ക് ന്യായം പറഞ്ഞാണ് ജൂറി അക്കുറി അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാതിരുന്നത്. ഏറ്റവും ഒടുവിൽ പ്രണയത്തിലെ പ്രകടനത്തിന് 2011 ദേശീയ അവാർഡിനുള്ള പരിഗണന നേടുന്നത്. അത്തവണയും അവസാന നിമിഷം അവാർഡ് നിഷേധിക്കപ്പെട്ടു. കാരണം പറഞ്ഞത് എന്താണെന്നറിയാമോ? പ്രണയത്തിലെ പ്രൊഫസർ മാത്യൂസ് ഒരു മുഴുനീള കഥാപാത്രം അല്ലെന്നും സിനിമയിൽ ആ കഥാപാത്രത്തിന്റെ ദൈർഘ്യം തീരെ കുറഞ്ഞു പോയെന്നും അതുകൊണ്ട് അയാൾ ഒരു മെയിൻ ക്യാരക്ടർ ആയി പരിഗണിക്കാൻ സാധിക്കില്ലെന്നുമായിരുന്നു. അങ്ങനെ 13 തവണയും അദ്ദേഹത്തെ നൈസായ ഒഴിവാക്കി കളഞ്ഞു. പക്ഷേ അതുകൊണ്ടൊന്നും മൂപ്പര് കുലുങ്ങിയില്ല. ഒഴിവാക്കിയെന്നും തഴഞ്ഞെന്നും ചവിട്ടി താഴ്ത്തിയെന്നും എവിടെയും പരാതിപ്പെട്ടുമില്ല. പകരം വാശിയോടെ വീണ്ടും വീണ്ടും അഭിനയിച്ചു ഇന്ത്യൻ സിനിമയെ ഞെട്ടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഹിന്ദിയും തമിഴും പോലുള്ള വലിയ വലിയ ഇൻഡസ്ട്രികളോട് പൊരുതി 4 ദേശീയ അവാർഡ് ഈ കൊച്ചു മലയാളത്തിന് വാങ്ങിത്തന്നു. അതൊരു 6 ഇരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ അലമാരയിൽ. 6 ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഓ അങ്ങ് പറഞ്ഞേ ഉള്ളൂ. ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. അവാർഡ് കിട്ടിയില്ലെങ്കിലും കഴിഞ്ഞ വർഷത്തെ 4 ബ്രഹ്മാണ്ട ഹിറ്റുകളുടെ ഭാഗമാണ് മോഹൻലാൽ എന്ന് ഏത് വിമർശകരും സമ്മതിക്കും, അത് വേറെ കാര്യം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റും ചെയ്യുക. കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.